ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ, എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഐ നോ നിങ്ങൾ എന്തായാലും ആദ്യം പോയിട്ടുണ്ടാവുക എൻ്റെ മുടിയിലേക്ക് കാണുന്നുള്ളത്. സോ ആർക്കാണ് ഒരു ചേഞ്ചും കാര്യങ്ങളൊക്കെ ഇഷ്ടമല്ലാത്തതല്ലേ? അതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് എൻ്റെ ലുക്കൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കേൾ ചെയ്തേ ഉള്ളൂ, പെർമനൻ്റ് ഒന്നുമല്ല. കുറച്ച് ദിവസം ഇങ്ങനെ ഉണ്ടാവും, കുറച്ച് ദിവസം നമുക്കിങ്ങനെ കുമ്പിടി ചെയ്യാൻ നടക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഞാൻ ഇപ്പോഴാണ് സിലു ടോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലിൻ്റെ അകത്ത് വന്നൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പം ആ ഒരു ചേച്ചിക്ക് എനിക്കൊന്ന് കണ്ണിന് ചെറിയ എന്തോ പ്രശ്നങ്ങൾ കാര്യങ്ങളുണ്ട്. അപ്പം അവർക്ക് വന്നിട്ടുള്ള ഒരു അല്ലെങ്കിൽ അവർക്ക് അവർ നേരിട്ടിട്ടുള്ള ഒരു വളരെ വേസ്റ്റ് ആയിട്ടുള്ള അനുഭവത്തെക്കുറിച്ചാണ് അവർ പറയുന്നുള്ളത്. അതായത് വാട്സാപ്പിൽ പെട്ടെന്ന് അൺനോൺ നമ്പർ എന്നൊരു മെസ്സേജ് വരുന്നു. പിന്നെ അപ്പം മെസ്സേജ് വരുന്ന സമയത്ത് ആരാണ് എന്താണെന്നൊക്കെ ഉള്ളത് ചോദിക്കുന്നു. അത് കഴിഞ്ഞ് ആ ഒരു വ്യക്തി ആരാണോ മെസ്സേജ് അയക്കുന്നത് ആ ഒരാൾ ഇവരടുത്ത് നോർമലി ഒരു ഫോട്ടോ അയച്ചു കൊടുക്കുന്നു ആളുടെ. ഇപ്പം ഉദാഹരണം ഞാനാണെന്നുണ്ടെങ്കിൽ ആ ഒപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ഞാനാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ നോർമൽ ഒരു ഫോട്ടോ അയച്ചു കൊടുക്കുന്നു. അതൊക്കെ വൺ ടൈമാണ് അയച്ചു കൊടുക്കുന്നത്, വൺ ടൈമായിട്ടാണ് അയച്ചു കൊടുക്കുന്നത്. അങ്ങനെ അയച്ചു കൊടുത്തതിന് ശേഷം അപ്പം ഇതാരാന്ന് അവർ ചോദിക്കുന്നു. പിന്നെ അപ്പം എന്നെ ഓർമ്മയില്ലേ, നമ്പർ തന്നത് ഓർമ്മയില്ല എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ഓർമ്മയില്ല എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒരു വേറൊരു ഫോട്ടോ അയച്ചു കൊടുക്കുന്നു. ഇതൊക്കെ വൺ ടൈമാണ്, ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കുന്നത് വൺ ടൈം ആയിട്ടാണ് അയച്ചു കൊടുക്കുന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇവരോട് പറയുന്നു അന്ന് നമ്മൾ കാറിൽ കളിച്ചത് ഓർമ്മയില്ലേ എന്നൊക്കെയുള്ള രീതിയിൽ. അതായത് അഥവാ ഒരാളാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അവർ വളരെ വേസ്റ്റായിട്ട് തന്തക്കം തള്ളക്കം വിളിച്ചിട്ട് പോവും, അല്ല ഇൻട്രസ്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ ഇപ്പം ഏത് കളി അയ്യോ എനിക്ക് ഓർമ്മയില്ലല്ലോ അല്ല അങ്ങനെ അല്ലല്ലോ ഞാനല്ലോ എന്നൊക്കെ ഉള്ള രീതിയിൽ അത് കണ്ടിന്യൂ ചെയ്യും. നോർമലി അങ്ങനെയാണല്ലോ. അപ്പം ഇവർ പറയുന്നു എനിക്ക് നിന്നെ അറിയുന്നില്ല, നീ ഏതാടാ അറിയുന്നുള്ള രീതിയിൽ ചോദിക്കുന്നു. അപ്പം കുറേ ആൾക്കൊരു ഡൗട്ടും കാര്യങ്ങളും ഉണ്ടാവും എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവരെന്തിനാണ് പിന്നെയും കോൺവെർസേഷൻ കണ്ടിന്യൂ ചെയ്തത് എന്നുള്ളത്. മേ ബി ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അത് ബാക്കി സാധനങ്ങൾ ഇനി നെക്സ്റ്റ് വരുന്ന, കാരണം വൺ ടൈം എന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, വാളിന്ന് തൊട്ടേ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ് ഓപ്പൺ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. സ്ക്രീൻഷോട്ട് കാര്യങ്ങളൊന്നും നമുക്ക് ഈ വൺ ടൈം അയക്കുന്ന സാധനങ്ങൾ എടുത്തു വെക്കാൻ വേണ്ടി പറ്റില്ല. അപ്പം അത് ഇനി നെക്സ്റ്റ് അയക്കുന്ന സമയത്ത് വേറൊരു ഫോണിലത് എടുത്തു വെക്കാം എന്നുള്ള ആ ഒരു തോട്ടിൻ്റെ പുറത്തായിരിക്കും ആ ഒരു കോൺവെർസേഷൻ അവർ കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുണ്ടാകുന്നത്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് പിന്നെ കുറച്ച് ഇമോജീസും കാര്യങ്ങളൊക്കെ അയക്കുന്നു. അത് കഴിഞ്ഞ് ഒരു ഷർട്ട് ഇല്ലാത്തൊരു ഫോട്ടോ അയച്ചു കൊടുക്കുന്നു. ഇതൊക്കെ വൺ ടൈമാണ്. അപ്പം അപ്പോഴത്തേക്കും ഇവർ വേറൊരു ഫോണിൽ കൂടിയിട്ട് ഈ ഒരു സാധനം ഫോട്ടോ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പം ഇത് പോസ്റ്റ് നിൽക്കുന്ന ആൾക്കറിയില്ലല്ലോ. അപ്പം ഇനി ആൾക്കാർ ചിന്തിക്കുക കേട്ടോ, ഇപ്പം മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഹാസ് ടു ഫോൺസ്, രണ്ട് ഫോണ് അധികം ആൾക്കാരുടെ കയ്യിലുണ്ട്. അപ്പം നിങ്ങളിങ്ങനെ വൺ ടൈം അയക്കുന്ന സമയത്ത് നോർമലി ഒരു ഫോട്ടോ ആണെങ്കിൽ നമ്മൾ ഇതെന്താണ് ഇതെന്നിങ്ങനെ മീമും കാര്യങ്ങളൊക്കെ കണ്ടിട്ടില്ലേ, നമ്മളെ ബെസ്റ്റ് ഫ്രണ്ട് ഒരു വൺ ടൈം അയച്ചു കഴിഞ്ഞിട്ടുണ്ടെന്ന് നമ്മളെ മറ്റു ഫോൺ എടുത്ത് നമ്മളിങ്ങനെ നിൽക്കും എന്താണ് അയച്ചത് നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അങ്ങനെ അതും കൂടെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഇമോജീസും കാര്യങ്ങളൊക്കെ അയക്കുന്നു. ദെൻ വന്നിട്ട് ഒരു വീഡിയോ ആണ് അയക്കുന്നുള്ളത്, ഒരു ഷർട്ടില്ലാത്തൊരു വീഡിയോ. ആൻഡ് പോക്കറ്റിൽ ഇങ്ങനെ കൈയിട്ടിട്ട് ആളുടെ പ്രൈവറ്റ് പാർട്ട് ടച്ച് ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് അയക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നെക്സ്റ്റ് വരുന്ന ഒരു സാധനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആളൊരു ഷർട്ടും പാൻറ്റും ഇങ്ങനെ താഴ്ത്തിട്ടിട്ട് ആളുടെ പ്രൈവറ്റ് പാർട്ട് കാണിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പം അതും അവർ ബ്ലർ ചെയ്തിട്ടാണ് ഇവരുടെ സിലു ടോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൻ്റെ അകത്ത് വെക്കുന്നുള്ളത്. ഇതിപ്പം അവർ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ദുബായ് നമ്പറും അങ്ങനെ എന്തോ പുറത്തുള്ള നമ്പർ കാര്യങ്ങളാണ്. മേ ബി ചില ആൾക്കാർക്ക് ഉണ്ടാവുമല്ലോ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഏതെങ്കിലുമൊക്കെ നമ്പർ ഡയൽ ചെയ്ത് വിളിച്ചു നോക്കും. അഥവാ ഓപ്പോസിറ്റ് എടുക്കുന്നത് പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ സ്ത്രീ ശബ്ദമാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുന്നത്. കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, അത് അങ്ങനെ മെസ്സേജ് അയച്ചതായിരിക്കാം എന്നാണ് ഇവർ പറയുന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇവർ ഞാൻ എനിക്കതിൽ തീരെ യോജിക്കാൻ പറ്റാത്തൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ആ ഒരു വ്യക്തിൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിനെ ഷോ ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ ഫേസ് ബ്ലർ ചെയ്തതിനോട് എനിക്ക് യോജിപ്പേയില്ല. ഐ എം വെരി സോറി ടു സേ ദിസ് സിലു ടോക്സ് സിലുസിസ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള റീസൺ ഇവർ പറയുന്നത് അവനൊരു ഫാമിലിയുണ്ട്,
പിന്നെ അപ്പം അതിനെ മാനിച്ചിട്ടാണ് ഞാൻ ഫോട്ടോ വെക്കാത്ത അല്ലെങ്കിൽ ബ്ലർ ചെയ്ത് വെക്കുന്നത്. നിങ്ങൾ എന്തിനാ അങ്ങനെ അത് ചിന്തിക്കേണ്ട ആവശ്യം? നിങ്ങൾക്കൊരു ഫാമിലി ഉണ്ട്, നിങ്ങൾ അറിയാണ്ടിരിക്കൊന്നുമില്ലല്ലോ. വെറുതെ ഒരാൾ മെസ്സേജ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ പിക്കോ എന്തെങ്കിലും ഒരു സാധനം എന്തായാലും ആ ഈ പറയുന്ന ചെക്കൻ കണ്ടിട്ടുണ്ടാവും, വാട്ട് എവർ ഇറ്റ് ഈസ്, കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ലേ. നിങ്ങൾക്കൊരു ഫാമിലി ഉണ്ട് എന്ന് ചിന്തിക്കാത്ത അവൻ്റെ ഫാമിലിയെ കുറിച്ച് നിങ്ങൾ എന്തിനാ ചിന്തിക്കുന്നത്? നിങ്ങൾ എന്തിനാ അത് ബോധോടാവുന്നത്? അല്ലെങ്കിൽ അവിടെ ഒരു ഫ്യൂച്ചർ ഉണ്ട്, പിന്നെ ആനയാണ് ചേനയാണ് എന്നൊക്കെ ഉള്ളത്. ഇപ്പം നിങ്ങൾക്ക് പിന്നെ ഇവന് ഈ അയച്ചു തരുന്ന സാധനങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങൾ വല്ല പിന്നെ എന്താ പറയുക, നമുക്കിപ്പം പെട്ടെന്ന് ഇങ്ങനെയുള്ള സാധനങ്ങൾ കാണുന്ന ഷോക്കാവാം, നിങ്ങൾ വേറെ തന്നെ ഒരു മെൻ്റൽ സ്റ്റേറ്റിലേക്ക് പോവാം. അപ്പം അതൊന്നും ചിന്തിക്കാത്ത അവൻ്റെ ഫാമിലിയെ കുറിച്ചും അവൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ചും എന്തിനാണ് നിങ്ങൾ ഇത്ര ബോധോടാവുന്നത്? ഇവരും എന്നല്ല, ഇനി ബാക്കിയുള്ള ആൾക്കാരോടും കൂടിയിട്ടാണ് ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ള തോന്നിയവാസങ്ങൾ കാണിക്കുന്ന ആൾക്കാരെ ഫാമിലിനെ ഒന്നും നിങ്ങൾ വിചാരിച്ച് അങ്ങനെ അങ്ങോട്ട് അങ്ങോട്ട് വെറുതെ വിടാനൊന്നും നിൽക്കണ്ട. ഫേസ് കാണിക്കുക. കാരണം എന്താ വെച്ചാൽ നാളെ ഇപ്പം ഇവനെ ഈ ഏതെങ്കിലും ഒരാൾക്ക് നമ്പർ മാറിയിട്ട് ആ വൺ ടൈം അയക്കുമ്പോൾ ഇതിൻ്റെ മോന്ത കാണുമ്പോൾ തന്നെ ആ ഓക്കേ, സോ ഇവനാണവൻ. ഇനിയിപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് തെറി വിളിച്ചാലും ഇല്ലെങ്കിലും നെക്സ്റ്റ് ഇനി വരാൻ പോകുന്നത് ഇവൻ്റെ പ്രൈവറ്റ് പാർട്ടാണ് എന്നുള്ള ഒരു എന്താ പറയുക അവയർനെസ് എന്ന് വേണമെങ്കിൽ പറയാം ബാക്കിയുള്ള ആൾക്കാർക്ക്. അതുകൊണ്ട് ഇനി സി ഇറ്റ്സ് എ റിക്വസ്റ്റ്, നിങ്ങൾ ഇങ്ങനത്തെ തോന്നിയവാസം കാണിക്കുന്ന ആൾക്കാരോടൊന്നും അങ്ങനെയുള്ള മറ്റേ സിംപത്തി എന്ന് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഫേസ് ബ്ലർ ചെയ്യാണ്ട് തന്നെ വെക്കാം. അപ്പം ഞാൻ ഇത് റിയാക്ട് ചെയ്ത ഒരു വീഡിയോൻ്റെ കമൻറ്റ് ബോക്സ് നോക്കുന്ന സമയത്ത് കുറേ ആൾക്കാർ എന്താ പറയുന്നത്, കുറേ ആൾക്കാർ പറഞ്ഞു ഇത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, ഓപ്പോസിറ്റ് നിൽക്കുന്ന പിന്നെ എല്ലാ ചാറ്റുകളും കാണണം, അല്ലെങ്കിൽ ഇവർ പ്രൊവോക്ക് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഇവർ വളരെ പോസിറ്റീവായിട്ടാണോ നിന്നിട്ടുള്ളത് അതൊക്കെ അറിയണം എന്നൊക്കെ കുറേ കമൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. വാട്ട് എവർ, കമൻറ്റ് ഇടാനുള്ള ഫ്രീഡം എല്ലാം അവർ കമൻ്റ് ഇടുന്ന ആൾക്കാർക്കുണ്ട്. ആ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ചിലപ്പോൾ അവർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാവാം, അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെയുള്ള തോന്നിയിട്ടുണ്ടാവും. വാട്ട് എവർ ഇട്ട്, ഞാൻ ഈ വീഡിയോ ചെയ്യാനുണ്ടായ കാര്യം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇന്ന് രാവിലെ ഞാൻ നോർമലി ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് എനിക്ക് മെസ്സേജ് റിക്വസ്റ്റ് നോക്കാം. ഞാൻ റെയർലിയാണ് നോക്കാറുള്ളത് മെസ്സേജ് റിക്വസ്റ്റ്. അങ്ങനെ മെസ്സേജ് റിക്വസ്റ്റ് നോക്കുന്ന സമയത്ത് എനിക്കൊരു അക്കൗണ്ടിൽ നിന്ന് വളരെ മോശമായിട്ടുള്ളതെന്ന് വെച്ചാൽ വളരെ മോശമായിട്ട്, എനിക്ക് അങ്ങനെ ഇപ്പം മെസ്സേജസ് വരുന്നത് വളരെ റെയറാണ്, ഈ വൾഗറായിട്ടുള്ള മെസ്സേജസ് വരുന്നത് റെയറാണ്, ഭയങ്കര മോശമായിട്ടുള്ള മെസ്സേജസും കാര്യങ്ങളും വരുന്നു, പിന്നെ കൈൻഡ് ഓഫ് ത്രെട്ടണിങ്ങും അതിലുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം ഞാനിങ്ങനെ ഇരുന്ന് ആലോചിച്ചു, ഈ അവൻ്റെ ലൈക്ക് ഒറിജിനൽ പ്രൊഫൈലാണ്, ഫേക്ക് പ്രൊഫൈലോ കാര്യങ്ങളോ ഒന്നുമല്ല. ഞാൻ ഒരു ഒരു ടൈമിൽ ഞാൻ വിചാരിച്ചു ഒരു കാര്യം ചെയ്യാം, ഇവൻ്റെ ഫോട്ടോ വെച്ച് ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ തന്തക്കും തള്ളക്കും മരിച്ചുപോയ മുത്തിക്കും എല്ലാവർക്കും വെട്ടി അങ്ങോട്ട് ഇളക്കാമെന്ന് ഞാൻ ആദ്യം വിചാരിച്ചു. പിന്നെ അതിലൊരു മെസ്സേജ് ഉണ്ട്, ഈ എൻ്റെ മെസ്സേജ് വെച്ച് നീ ഒരു വീഡിയോ ചെയ്യ് കമൻറ്റിന് റിപ്ലൈ ചെയ്ത്, അങ്ങനെ എന്തോ ഒരു സാധനം അതിന് കണ്ട സമയത്ത് എനിക്ക് തോന്നി ഇപ്പം തന്തക്കോ തള്ളക്കോ വിളിച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല, ഒന്നതൊരു വിഷയമല്ല, അങ്ങനെ ആയിരുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു മെസ്സേജ് അയക്കില്ല, ഈ ഒരു എൻ്റെ ഇത് വെച്ചിട്ട് നീ വീഡിയോ ചെയ്യ്. സംഭവം നമ്മൾ ആ വീഡിയോ ചെയ്യണം, ഈ പിന്നെ തന്തയില്ലാത്തവരെ നാലാൾക്കാർ അറിയണം, അതായിരുന്നു അവൻ്റെ ഉദ്ദേശം. എനിക്കതിന് അപ്പം എപ്പോൾ ഞാൻ എൻ്റെ പ്ലാൻ ബി ആക്കി. സോ ഞാൻ രാവിലെ തന്നെ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ രാവിലെ തന്നെ ഞാൻ കംപ്ലയിൻറ്റ് ഫയൽ ചെയ്തു. ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിനായിരുന്നു ഞാൻ, സൈബർ ക്രൈംസ് കാസർഗോഡും അതുപോലെ തന്നെ വേറെയും രണ്ട് മൂന്ന് ആൾക്കാർക്ക് ഞാൻ രണ്ട് മൂന്ന് ഏരിയാസിലേക്ക് ഞാൻ കംപ്ലയിൻറ്റ് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, റീസെൻ്റ്ലി നമ്മുടെ സൈബർ സിസ്റ്റം വളരെ ആക്റ്റീവാണ്, കുറേ ആൾക്കാരെ ഇപ്പം പൊക്കുന്നുണ്ട്, ഇതുപോലെയുള്ള ഫേക്ക് അക്കൗണ്ടുകൾ പൊക്കുന്നുണ്ട്, പിന്നെ ഫേക്ക് അക്കൗണ്ടുകൾ പൊക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഈ പറയുന്ന പോലെ വളരെ ആക്റ്റീവായിട്ടുള്ള പിന്നെ ഒറിജിനൽ പ്രൊഫൈൽ പൊക്കാൻ ഈ സൈബർ സെല്ലുകാർക്ക് വളരെ ഈസി ആയിരിക്കും. അപ്പം എനിക്ക് ഈ ഒരു വ്യക്തിനെ എന്താ പറയുക എത്രയും പെട്ടെന്ന് സൈബർ സെല്ലുകാർ പൊക്കി. എന്തായാലും നമ്മൾ ഇവിടെ കാസർഗോഡാണ് കേസ് ഫയൽ ചെയ്തിട്ടുള്ളതെങ്കിൽ ആൾ കാസർഗോഡ് തന്നെ വരണം, നേരിട്ട് കണ്ടിട്ട് എന്താ പ്രശ്നമെന്ന് ചോദിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം. അങ്ങനെ ഞാൻ കേസും കാര്യങ്ങളൊക്കെ ഫയൽ ചെയ്തിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് അതിനൊരു തീരുമാനം ഉണ്ടാവട്ടെ. ഇനി ഇതുപോലെ മെസ്സേജ് അയക്കുന്നത് അതുപോലെ ഇങ്ങനെ വൺ ടൈമും ഇൻസ്റ്റാഗ്രാമിലും അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, വൺസ് വ്യൂ വൺസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനമുണ്ട്. പിന്നെ അത് കുറേയൊക്കെ സെറ്റിംഗ് അറിയുന്നവർക്ക് അതും റെക്കോർഡ് ചെയ്യാനും അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം എന്തിനാണ് ഓപ്ഷൻ ഇല്ലാത്തത് അല്ലേ? അപ്പം ഇങ്ങനെയുള്ള സാധനങ്ങൾ ഞാൻ എവിടെയും എന്നെ ആരും അറിയൂല്ല, എൻ്റെ ഈ പിന്നെ കള്ളക്കളികളാരും പൊക്കൂല്ല, പിന്നെ എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരോടാണ് പൊക്കും. എന്തിനാടാ ഈ, നിങ്ങൾക്ക് എന്തിനാണ് ഈ പരിപാടി നിൽക്കുന്നത്? ലൈക്ക് സീരിയസ്ലി. കാരണം ഇപ്പം ഇവർ നിങ്ങളുടെ ഇപ്പം ഈ ഒരു വ്യക്തി നിങ്ങളുടെ ഫാമിലിനെയൊക്കെ വിചാരിച്ചിട്ട് ബ്ലർ ചെയ്ത് വിട്ടു. എല്ലാവരും അങ്ങനെ ആയിരിക്കണം എന്നില്ല, ഏതെങ്കിലും ഒരാൾ നിങ്ങളെ ഫേസ് പുറത്തു വിട്ടാലോ പോയില്ലേടാ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ട് ഇല്ല.
അപ്പം ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ചെയ്യാണ്ടിരിക്കുക. എന്താ പറയുക, എന്തൊക്കെ കാര്യങ്ങളില്ല ചെയ്യാനല്ലേ, ലൈക്ക് സീരിയസ്ലി. അപ്പം നമ്മുടെ ഞാൻ രാവിലെ കൊടുത്ത കേസ് പിന്നെ ഒരു അഞ്ചാറ് കൊല്ലത്തിലെങ്കിലും തീരുമാനമാവെന്ന് വിചാരിക്കുക അല്ലേ. എൻ്റെ മുടിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. ഭംഗിയില്ലാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, കൊണ്ട് ഞാൻ ബുദ്ധിമുട്ടിക്കും.